ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ പുന്നപ്പുറയിൽ കപ്പക്കട ജംഗ്ഷന് പടിഞ്ഞാറ് വശമുള്ള പനച്ചോട് എന്ന സ്ഥലത്താണ്. ഞാനിവിടെ വന്ന ഫോക്കസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമി കാണാനാണ്. ഇവിടെ ഏകദേശം PSC കോച്ചിങ്ങും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് കോച്ചിങ്ങും ആണ് നടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 450 ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ തന്നെ സർക്കാർ ജോലികളിൽ പലവിധ സേനകളിലായിട്ട്, പോലീസ് സേനകളിലും മറ്റ് പല സേനകളിലായിട്ട് 450 ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് കയറി കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരെ സാറിനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഇതാണ് ഫോക്കസ് അക്കാഡമിയുടെ എല്ലാമായ സന്ധ്യാവ് സാർ. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പം എന്താണ് ഫോക്കസ് അക്കാഡമിയുടെ ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങാനുള്ളൊരു പ്രചോദനം എങ്ങനെയാണ് ഉണ്ടായത്? ആക്ച്വലി ഞാന് അതിർത്തി രക്ഷാ സേനയില് ഇന്ന് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് വന്ന ഒരാളാണ്. ഓ, അത് ശരി. അതിർത്തി രക്ഷാ സേനയില് ഈ ഇതുപോലുള്ള ആദ്യം അതിലോട്ട് വരുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പരിശീലനമായിരുന്നു ഞാൻ. അപ്പൊ 2010 ഞാൻ റിട്ടയർമെന്റ് ചെയ്തു നാട്ടിൽ വന്നപ്പോഴേക്കും നോക്കിയപ്പോഴും ഇവിടെയുള്ള കുട്ടികളെ ഒന്ന് കായികമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം തോന്നുകയും ഒരു 10 പിള്ളേരോളം വിളിച്ച് കുട്ടിയവർക്ക് പരിശീലനം കൊടുക്കുകയും അതിന്റെ പശ്ചാത്തലത്തില് അടുത്ത വന്ന പോലീസിലോട്ട് അവരെ പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ അവർ പോലീസില് ജോലിക്കാരായി മാറുകയും ചെയ്തു. അത് കണ്ടപ്പോഴേക്കുമാണ് ഒരാവശ്യം വരികയും ആ ആവശ്യത്തില് ഞാൻ അവരെ വിളിച്ച് അവർക്ക് ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു PSC ക്ലാസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നേ വരെ ഏകദേശം 450 മുകളിൽ 50 ഉദ്യോഗാർത്ഥികളെ വിവിധ സേനകളിലേക്ക്, അത് മോസ്റ്റ് കൂടുതലും കേരള പോലീസിലോട്ടാണ് അവരെ എത്തിക്കുവാൻ സാധിച്ചു. ഇപ്പോഴിത് അക്കാഡമി വളരെ ഭംഗിയായി തന്നെ പോകുന്നു. കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് ഇവിടെ വന്നാൽ ജോലി കിട്ടും എന്നുള്ളത്. ഞങ്ങളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാനിവിടെ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഫീസായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അപ്പൊ സാർ അത് പറഞ്ഞോണ്ടേ, ഇപ്പൊ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ചെലവ് വരുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ആ ചെറിയ ചെലവ്? എന്താണ് അതായത് ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ മെയിൻ ഉദ്ദേശം? കായികപരമായിട്ട് അല്ലെങ്കിൽ കായിക ക്ഷമതയുള്ള കുറേയധികം യുവജനങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് യൂണിഫോം ഫോഴ്സുകളിലേക്ക് അവർ വന്നാൽ നാളെ രാജ്യത്തിന് തന്നെ ഒരു സമ്പത്താണ്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വന്നപ്പം ഇവര് ചിലർ വന്നിട്ട് ഒരു ദക്ഷിണയായിട്ട് ചിലർ 500 രൂപ 1000 രൂപയൊക്കെ വെക്കാറുണ്ട്. അതല്ലാതെ ഒരു ഫീസ് സ്ട്രക്ചറായിട്ട് ഫീസായിട്ട് ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 1 നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴിപ്പോ നിങ്ങൾ ഇന്നിപ്പം ഇതിന്റെ സീസൺ കഴിഞ്ഞു, കഴിഞ്ഞ ബാച്ച് പാസ് ഔട്ടായി. ഇനി കുട്ടികളെ ഫിസിക്കലിന് വേണ്ടി ജൂണിലെ എക്സാം ആണ്, അത് കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പോലും ഇത്രയും കുട്ടികളുണ്ട്. അതവരുടെ ഫിറ്റ്നസും കാര്യങ്ങളും നോക്കി അടുത്ത ബാച്ചിലോട്ട് ട്രൈ ചെയ്യാനായിട്ട് വരുന്നവരാണ്. ഏകദേശം 150, 200, 300 കുട്ടികളൊക്കെ മിനിമം വരാറുണ്ട് ഇവിടെ ഒറ്റ ബാച്ചിൽ. അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം വലിയൊരു ഫീസ് സ്ട്രക്ചർ ഇല്ല. എന്നാൽ വളരെ ഞാൻ ചെയ്യുന്നത് ആ അതിർത്തി രക്ഷാ സേനയിൽ എങ്ങനെയാണോ ഒരു സ്ട്രിക്ട്നെസ് പാലിക്കുന്നത് അങ്ങനെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ വരുന്ന ഏകദേശം എല്ലാവരും തന്നെ ഫിസിക്കൽ കിട്ടാറുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പൊ തന്നെ റീസെന്റ് കുറച്ചു നേരത്തെ ട്രെയിനിങ് ആണെന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയാവും. അതെ അതെ, ഇപ്പോഴീ ട്രെയിനിങ് കൊടുക്കുന്നതന്നെ അവർ തന്നെ ഒരു സീനിയറായ ഒരു പയ്യനാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്യും. ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ അവർ കറക്റ്റ് ട്രെയിൻഡ് ആണ്, അവർ പഠിപ്പിച്ചു കഴിഞ്ഞു. അതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം. വളരെ ചുരുക്കം പിള്ളേരേ ഉള്ളൂ, അതാ ഞാൻ പറഞ്ഞില്ല അഡ്മിഷൻ ആയിട്ടില്ല. പിന്നെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു 14 അധ്യാപകരെ ഇരുത്തിക്കൊണ്ട് PSC സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ കണ്ടു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാറിന്റെ വീട് തന്നെ ആട്ടോ. അതിന്റെ വീടും അക്കാഡമിയും ഒരുമിച്ച്. അതെ അതെ, അതിന്റെ ഇപ്പറേ കാണുന്ന വലിയൊരു ഹാളാണ്, അതാണ് PSC ക്ലാസ് റൂം ആണ്. അതിനകത്ത് ഒരു ഓഫീസുണ്ട്. അപ്പൊ ഇവിടെ തന്നെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അതെ അതെ അതെ, ഞാൻ ഈ കുട്ടികളെ PSC പുറത്തുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപകരെ കൊണ്ടുവന്നാണ് പഠിപ്പിക്കുന്നത്. അതിനൊരു ഫീസ് സ്ട്രക്ചർ ഉണ്ട്. ഒരു അഡ്മിഷൻ ഫീസ് ഒരു 500 മാസം ഒരു 600 ലെവലിലാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന അധ്യാപകർ ഇതിൽ പെർഫെക്റ്റായ അധ്യാപകരാണ്. അവരെ ക്ലാസ്സിന് ശേഷം ഏകദേശം ഇവരെ 3-4 ഒക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് ആക്കുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്, എല്ലാവരും സൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് തീർത്തും എഴുത്തു പരീക്ഷയിലും കായിക പരീക്ഷയിലും വിദഗ്ധരാക്കി അവര് ജോലി വാങ്ങിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു പിടിവാശി എനിക്കും ഉണ്ട്. അതെ, അതിന്റെ പശ്ചാത്തലത്തിൽ അവർ നേടുന്നുണ്ട്. ഇപ്പോഴീ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ 1.5 കൊണ്ട് ഏകദേശം 40 അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ തന്നെ
എനിക്ക് തോന്നുന്നത് ആലപ്പുഴ തന്നെ ഒരുപാട് അക്കാദമികൾ ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ ജോലി അവിടുന്ന് മേടിച്ചവരുടെ ഒരു ഇത് കൂടുതൽ ഇവിടെ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് ഉള്ളിലായത് കൊണ്ട് ആരും അറിയുന്നില്ല. അതെ അതെ അതെ, ഞാൻ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ പോകുന്നുമില്ല. കാരണം ഞാനിതൊരു വലിയൊരു സാമ്പത്തിക നേട്ടമല്ല ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ ഉപരി കുറച്ച് പേർക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെ വന്ന് ട്രെയിനിങ് എടുത്ത് അവർക്കൊരു ജോലി വാങ്ങി നേടിയെടുക്കുവാൻ സാധിക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഇത്. കുട്ടികളോട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകും. അതെ, കുട്ടികളുടെ നമുക്ക് അഭിപ്രായം. അതേപോലെ ഇവിടെ ഇവിടുന്ന് ഈ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി ജോലിക്ക് കയറിയവരൊക്കെ ഇവിടെ തിരിച്ച് വന്ന് സാറിനോട് സന്തോഷമൊക്കെ അറിയാം. തീർച്ചയായും തീർച്ചയായും അവർ വരാറുണ്ട്. അവർ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെ വന്ന് ട്രെയിനിങ് എടുക്കാറുണ്ട്. ഓ, അത് ശരി. ആ പി എസ് സി പഠിപ്പിക്കാനായിട്ട് അവർ വന്നിരുന്ന് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവർക്കറിയാവുന്ന ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ട്രെയിനിങ് തന്നെയാണല്ലോ, അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങളോട് ജോയിൻ ചെയ്യാറുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് അവർക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ കിട്ടിയ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് ഇത്. അല്ലാതെ ഒരു സ്ഥാപനമല്ല, ഇതൊരു ഫോക്കസ് ഒരു ഫാമിലിയാണ്. അതിന്ന് ജോലി കിട്ടിയവരും കിട്ടാത്തവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് എന്നുള്ളൊരു ഒരു പ്രോസസ്. അതുകൊണ്ട് തന്നെയാണ് പുന്നപ്രയിൽ ഇത്ര വിപ്ലവകരമായ ഒരു ജോലി. എനിക്ക് മറ്റുള്ള പിള്ളേർക്ക് വരാനൊരു പ്രചോദനം കിട്ടുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ഈ സൈഡിൽ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ഏകദേശം ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. ആദ്യം ഗേൾസിന്റെ സൈഡിലോട്ട് തന്നെ എന്താണ് ഇവിടുത്തെ അഭിപ്രായം? ഫോക്കസ് അക്കാദമി നല്ലൊരു സെന്റർ ആണ്. നമുക്ക് നല്ല സന്ധ്യാസമയ നേരത്തിലാണ് നടത്തി വരുന്നത്. നല്ല രീതിക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ് സാറ്. ഭയങ്കര എന്താ വെച്ചാ ഒരു സാറെന്ന രീതിയിലല്ല, നമ്മളോട് ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നതും. എന്തുണ്ടെങ്കിലും നമുക്ക് സാറിനോട് ഓപ്പൺ ആയിട്ട് പറയാം. എന്തുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞാൽ അത് പിറ്റേ ദിവസം സാറ് തന്നെ അത് നികത്തി നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തരും. നല്ല അഭിപ്രായമാണ് ഫോക്കസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഏകദേശം അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ വന്ന ഒരാൾ ഇപ്പൊ എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഞാൻ ഇപ്പൊ ഒന്നര വർഷത്തോളം ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോലീസിൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാണ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് പോലീസിന്റെ ലൈറ്റ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പം സാറിന്റെ ട്രെയിനിങ് കൊണ്ട് അതെല്ലാം പാസ്സാവാൻ പറ്റി. കഴിഞ്ഞൊരു ഐ ആർ ബിയുടെ എക്സാമിന് വേണ്ടി ഫിസിക്കൽ പാസ്സാവാൻ പറ്റി. എന്താണ് അഭിപ്രായം? നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പേ ഐറ്റം ഒന്നും കിട്ടത്തില്ല ഫിസിക്കലിന്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ഐറ്റവും പക്കായിട്ട് കിട്ടുന്നുണ്ട്. ഫോട്ടോ ഒക്കെ നേരത്തെ കറക്റ്റ് ആകത്തില്ലായിരുന്നു, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ കുഴയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ടൈമിലൊക്കെ ഓടാൻ പറ്റുന്നുണ്ട്. ആർമിയുടെ റിക്രൂട്ട്മെൻ്റ് പോലെ സൂപ്പറായിട്ട് ഓടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ എക്സസൈസ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ജോലിക്ക് വേണ്ടി മാത്രം ഉപകാരപ്പെടുന്നതല്ല, ലൈഫിൽ പ്രായമാകുമ്പോഴും ഉപകാരപ്പെടും. അതെ. പിന്നെ ഈ രോഗങ്ങളൊക്കെ വരുന്ന കുറയുന്നുണ്ട്. ഇപ്പോൾ എക്സസൈസ് ഒക്കെ രാവിലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെളുപ്പിനെ പഴയ പോലെ അല്ല, ഇപ്പോൾ വെളുപ്പിനെ എന്തേക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രയോജനങ്ങളുണ്ട്. ഇതുകൊണ്ട് സ്റ്റാമിന കൂടും ശരീരത്തിൻ്റെ, അങ്ങനെയൊക്കെ ഉണ്ട് പ്രയോജനമുണ്ട്. പിന്നെ വേറെ അക്കാദമി വെച്ച് നോക്കുമ്പോൾ ഇവിടെ പിന്നെ ഈ സാധാരണക്കാരുടെ മക്കൾക്ക് പിന്നെ ചേരാൻ പറ്റിയ ഒരു അക്കാദമിയാണ്. ഇവിടെ പി എസ് സി ക്ലാസ്സും ഉണ്ടല്ലോ, പി എസ് സി ക്ലാസ് പഠിക്കുന്നുണ്ടോ? പി എസ് സി ക്ലാസ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഇവിടെ രാവിലെ ഫിസിക്കൽ ട്രെയിനിങ് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അതേ കുട്ടികൾ തന്നെ ഞങ്ങൾ കുറേ കമ്പൈൻ ആയിട്ടൊന്ന് പഠിക്കും. അതേപോലെ ജോലി കിട്ടിപ്പോയവർ വന്ന് ക്ലാസ് എടുക്കും, അല്ലാതെ അധ്യാപകർ പുറത്തുനിന്ന് വന്നു പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. വളരെ നല്ല ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കുട്ടികൾ തന്നെ ക്ലാസ് എടുത്ത് പഠിക്കുകയും അവർക്കറിയാവുന്ന സബ്ജക്ട്സ് വളരെ മികച്ച രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അക്കാഡമിയാണ്. എസ് എസ് സിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട്. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഞാൻ കഴിഞ്ഞ വട്ടം എസ് എസ് സി ഞാൻ സെലക്ട് ആയിരുന്നു. എനിക്ക് ഫിസിക്കലി കിട്ടിയില്ല. 5 കിലോമീറ്റർ ഓട്ടം ആയിരുന്നു. ഓടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിന് ഷിൻ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓ, അങ്ങനെ ഞാനൊരു 4 മാസം ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ സാറിൻ്റെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രെയിനിങ് കാരണം എനിക്ക് നല്ല രീതിക്ക് ഓടാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ നിലവാരമുള്ള ഗുണന്മയുള്ള ഒരു ട്രെയിനിങ് ആണ് സാർ നൽകുന്നത്. സാറേ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സസൈസിൻ്റെ കാര്യങ്ങൾ കോച്ചിങ്ങിൻ്റെ എല്ലാം കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. 6 മണി തൊട്ട് 8 മണി വരെ രണ്ട് മണിക്കൂർ ക്ലാസ്സാണ്. അത് ഞാനിവിടെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബീച്ച് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ അപ്പോഴേക്കും കടപ്പുറമാണ്, ബീച്ചാണ്. ഈ ബീച്ചിൽ ട്രെയിനിങ് ചെയ്യുന്ന പറയുന്നത് നല്ല സ്റ്റാമിന നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബീച്ച്. മോസ്റ്റ്ലി ട്രെയിനിങ് ബീച്ചിലിട്ടാണ് ഓടിക്കുന്നത്. രണ്ടാമത്തെ പി എസ് സി ക്ലാസ് നമ്മൾ വെച്ചിരിക്കുന്നത് തിങ്കൾ ബുധൻ വെള്ളി. എന്നാൽ പരീക്ഷാ സമയം അനുസരിച്ച് അത് 5 ദിവസം വരെ നീണ്ടു പോകാറുണ്ട്. അതിൻ്റെ ടൈമിംഗ് 4:30 ആണ്. അത് നമ്മൾ കോളേജുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്ന കുട്ടികളെയൊക്കെ നമ്മൾ എല്ലാവരും നോക്കിയിട്ട് 4:30 to 6:30 വരെ 2 hours ക്ലാസ്സാണ്. അത് തികച്ചും പുറത്തുള്ള പ്രൊഫഷണൽ അധ്യാപകർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം അവർ 2 മണിക്കൂറൊക്കെ കമ്പൈൻ സ്റ്റഡി ചെയ്യും.
ടോട്ടലി ഫോക്കസ് ചെയ്യുന്നത് യൂണിഫോം കോഴ്സാണ്. ഫിസിക്കൽ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ ഫിസിക്കലിന് വന്നാൽ അവർക്ക് ഫിസിക്കലിൻ്റെ സംവിധാനം ഫോക്കസ് അക്കാഡമിയിലുണ്ട്. സാറേ, ഇവിടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് കസേരയൊക്കെ ഇട്ടിട്ട് എന്താണ് പരിപാടി? ആ, ഇന്ന് ഇവിടെ നമ്മളൊരു 5 കുട്ടികൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ആ ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്നവരെ ആദരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു ഇൻഫോർമലായിട്ട് വന്ന് ആദരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. പ്രസിഡന്റാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് കുട്ടികളെ ആദരിക്കുന്നത്. അതിന് വന്നതാണ്. നോർമലായിട്ട് അവരെ ഒന്ന് ഞങ്ങൾ ആദരിക്കും. ആദരിച്ച് അവരെ ഒന്ന് അഭിനന്ദിക്കും. അതാണ് പരിപാടി. ഗുഡ് മോർണിംഗ് ബാ സർ. നമ്മള് ചെറിയ ലളിതമായിട്ട് പക്ഷെ സിമ്പിൾ. ഇത്രയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാറസ് അവറുകൾ, എൻ്റെ ഉദ്യോഗാർത്ഥികളെ, നമ്മളിപ്പോൾ ഈ ചെറിയൊരു ഗ്യാതറിംഗ് കൂടെ വെച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, അതായത് 5 കുട്ടികൾക്ക്, 5 ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ റീസെൻ്റലി നിയമന ശുപാർശ ലഭിച്ചു. അപ്പോൾ അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോഴും ഇവിടെ നടക്കുന്നത്. അത് അവരെ അനുമോദിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇപ്പോഴും നമ്മുടെ അക്കാഡമിയുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് യുവജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വളരെയധികം ഉത്സാഹം കാണിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അയ്യാതിരിക്കുകയായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ എത്തി. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ അക്കാഡമിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സദ്യാവ് സാർ, അക്കാഡമിയിലെ പരിശീലകരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, വളരെ കാലമായി ഈ അക്കാഡമി പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ ഈ പരിശീലകൻ നിങ്ങൾക്കൊപ്പം ഓടുകയും ഒക്കെ ചെയ്യുന്നു. സാധാരണ ഗതിയിൽ ഒരു നിർദ്ദേശം നൽകിയിട്ട് ഓടി നിങ്ങളെ വിടുക ചെയ്യുന്നു, പക്ഷേ പരിശീലനം നിങ്ങളുടെ ഒപ്പം ഓടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയൊക്കെ കാണുന്നുണ്ട്. ഈ അക്കാഡമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി കുറേയധികം പേർക്ക് റിക്രൂട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5 പേർക്കും നന്നായി ഈ സമൂഹത്തെ സേവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും സന്തോഷം രേഖപ്പെടുത്തി നടത്തുന്നു. അപ്പോയിൻമെൻ്റ് കിട്ടിയ 5 പേരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. കേട്ടോ, എന്താണ് അഭിപ്രായം? വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ നമ്മൾ സാറിനോടാണ് നന്ദി പറയാനുള്ളത്. നമുക്ക് PSC പഠിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇതേപോലുള്ള ഫിസിക്കൽ സെൻ്ററുകൾ വളരെ കുറവാണ്. അതിൽ തന്നെ വളരെ കുറവാണ് നമുക്ക് ഈ പഠിക്കാനും ഫിസിക്കൽ ട്രെയിനിങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാറ്. അതും നല്ല മികച്ച രീതിയിലാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യത്തോടെ ഇവിടെ വന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാം, പഠിക്കാം. നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ വരികയും ഇതേപോലെ അഡ്വൈസ് കിട്ടുകയും എല്ലാം ചെയ്യും. അപ്പം വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. എനിക്ക് KP തേർഡ് അഡ്വൈസ് ലഭിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ട്രെയിനിങ്ങിന് ചേർന്നുകൊണ്ടാണ് ഫിസിക്കൽ കിട്ടിയത്. അപ്പം നമ്മുടെ സന്ധ്യാ സാറിനെ വലിയ നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇനി മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും സാറിനെ സപ്പോർട്ട് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഫിസിക്കലിന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിസിക്കല് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം ഉണ്ടാകും. താങ്ക് യു. ഞാൻ KP 2 തൃശ്ശൂർ ബറ്റാലിയനാണ്. അഡ്വൈസ് ലഭിച്ചു. ഞാൻ മറ്റുള്ളവരെ പോലെ ഇവിടെ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുകയും അതുകൂടാതെ PSCയും ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇവിടെ സാറെല്ലാവരും സൗകര്യം ഒരുക്കി തന്നായിരുന്നു. രാവിലെയും രാത്രി വൈകിയും ഒക്കെ ഞങ്ങളിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. സാറും അവരുടെ ഫാമിലിയാണെങ്കിലും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്കലി ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ഞാൻ ശരിക്കും വീക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രാക്ടീസിലൂടെ ഒക്കെ തന്നെയാണ് ഞാൻ ആ ഒരു ലെവലിലോട്ട് എത്തിയത്, പാസ് ആകുന്ന ഒരു ലെവലിലോട്ട് എത്തിയത്. അപ്പോൾ അതിൽ ഫോക്കസ് അക്കാദമിയോട് സാറിനോടും എൻ്റെ പേര് നീൽ ഗിരീഷ്. KP 3 ആണ്. എനിക്ക് കഴിഞ്ഞ 2022 പോലീസ് 2nd റാങ്ക് ഉണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് എക്സാമിനോട് കൂടെ തന്നെ പ്രാധാന്യമാണ് ശാരീരിക ക്ഷമതാ പരീക്ഷ. അത് ഫോക്കസ് അക്കാഡമി എന്നെ വളരെയധികം സഹായിച്ചു. വളരെ ഹാർഡ് വർക്കോടെ തന്നെയാണ് ഇവിടെ നമ്മുടെ സന്ധ്യാ സാറ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. സാറേ, എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ഇവിടെ അഡ്മിഷൻ എടുക്കാൻ എങ്ങനെയാണ്? ഓരോ ബാച്ചിനനുസരിച്ചാണോ? ഇല്ല, ഇപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ അങ്ങനെ ബാച്ച് ഒന്നും വിചാരിക്കുന്ന ഒരു കുട്ടിക്ക് നാളെ ഒരു യൂണിഫോം കോഴ്സ് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് അഡ്മിഷൻ എടുക്കാം. അവരെ ഇരുത്തി പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ട് അവർക്ക് കായികക്ഷമത കൊടുത്തിട്ട് തൊട്ടടുത്ത് വരുന്ന ടെസ്റ്റിലേക്ക് അവരെ കയറ്റി വിടുന്ന, അവർക്ക് വേണ്ടി പരിശീലനം കൊടുത്ത് അതിന് തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ടൈമില്ല. ഏത് സമയത്തും വന്ന് PSC അഡ്മിഷൻ എടുക്കാം. ഏത് സമയത്തും വന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങിനും പോകാം. ആ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ വലിയൊരു
ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഏത് സമയത്തും അഡ്മിഷൻ എടുക്കാം, ജോയിൻ ചെയ്യാം. നല്ല അധ്യാപകരാണ് പി എസ് സിക്ക് വെച്ചിരിക്കുന്നത്. പി എസ് സിക്ക് 500 രൂപയാണ് വെറും അഡ്മിഷൻ ഫീസ്. സുന്ദരമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആലപ്പുഴ പുന്നപ്പുറ കപ്പക്കടക്ക് പടിഞ്ഞാറ് വശം പനച്ചോട് ജംഗ്ഷൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ കുറച്ച് നേരം ഓടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ ബൈ ബൈ.